हाय फ्रेंड्स, अस्सलामु अलैकुम। वेलकम टू फन किचन। चिकन मयोनीस बोल ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: 1 ടേബിൾസ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ബ്രെഡ് ക്രംസ്, 2 സവാള ചെറുതായി അരിഞ്ഞത്, 1 മുട്ട, മയോണൈസ്, ചിക്കൻ, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി മാറ്റിയത്. ആദ്യം ചിക്കനിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെക്കുക. പാൻ ചൂടായി വന്നതിന് ശേഷം ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായതിനു ശേഷം ചിക്കൻ ഓരോന്നായി ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കണം. ചിക്കൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയി വന്നാൽ ഇത് മറിച്ചിടുക. ചിക്കൻ ഫ്രൈ ആയതിനു ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെ 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് വഴറ്റാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിനായി ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾസ്പൂൺ ടൊമാറ്റോ സോസ്. ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ മിക്സിയിൽ അടിച്ചെടുത്തതാണ്, അതും ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. ഇവയെല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് നല്ലവണ്ണം പൊടിച്ചെടുത്തതാണ്. ഇതിലേക്ക് ഈ ചിക്കൻ്റെ മിക്സ് കൂടെ ഇട്ട് നല്ലവണ്ണം കുഴച്ചെടുക്കാം. നല്ലവണ്ണം കുഴച്ചെടുക്കണം. ഇത് കയ്യിൽ അല്പം എണ്ണ തടവിയതിന് ശേഷം ഇവ ഇതിൽ നിന്നും കുറച്ചെടുത്ത് ഒരു ചെറിയ കുഴി ഉണ്ടാക്കി അതിലേക്ക് മയോണൈസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവ ചെറുതായി ഉരുട്ടിയെടുക്കുക. ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ഈ മസാല ഫുൾ ഉരുട്ടിയെടുക്കാം. ഇവ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കണം. മുട്ട ഉപ്പും കുരുമുളകും ചേർത്ത് ബീറ്റ് ചെയ്തതാണ്. അതിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കുക. ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. ഇനിയിവ ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലേക്കിട്ട് ഇവ ഫ്രൈ ചെയ്യാം. എൻ്റെ ഈ ചിക്കൻ മയോണൈസ് ബോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു സൈഡ് ആയതിനു ശേഷം മറിച്ചിടാം. ഈ ചിക്കൻ മയോണൈസ് ബോൾ വളരെ യമ്മിയായ ഒരു സ്നാക്കാണ്.
ഫ്രൈ ആയതിന് ഫ്രൈ ആയതിന് ശേഷം ഓരോന്നായി പാത്രത്തിലേക്ക് മാറ്റി